അമ്മ ഇതെന്താ പതിവ് കവിഞ്ഞ് ഒരുങ്ങുന്നുണ്ടല്ലോ. രാവിലെ കസ്തൂരി മഞ്ഞൾ തേച്ചു പിടിപ്പിക്കുന്നു, മുഖത്തിന് ആവി പിടിക്കുന്നു, ഇപ്പൊ ഇതാ കണ്ണാടി മുമ്പിൽ നിന്ന് മാറുന്നേയില്ല. എനിക്കൊന്ന് കണ്ണാടിയൊക്കെ നോക്കണമെന്നുണ്ട്. എന്റെ വയസ്സാണ് 16, അല്ലാതെ അമ്മയുടേതല്ല. അത് ഓർമ്മയുണ്ടാവണം. ഇങ്ങനെ അസൂയപ്പെടല്ലേ പെണ്ണെ, നിനക്ക് 16 കരുതി എനിക്കെന്താ ഒരുങ്ങി ഇറങ്ങിക്കൂടെ. എനിക്ക് എന്താടി ഇപ്പൊ ഒരു കുറവ്? നിന്നോട് തന്നെ പലരും പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഞാൻ നിന്റെ ചേച്ചിയാണോന്ന്. ഉവ്വേ, ഞാനൊന്നും പറയുന്നില്ല, ഒരു സുന്ദരികോത വന്നിരിക്കുന്നു. എന്നാൽ ഈ മോൾക്ക് അല്പസമയത്തേക്ക് കണ്ണാടി മുമ്പിൽ നിൽക്കാൻ ഒരവസരം തരാമോ മേഡം? ആ റേസിയ ടീച്ചർ അമ്മയെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അവർ കാർ വീട്ടിപ്പ് ഇങ്ങനെ എത്തും. ഓ, അവൾ വിളിച്ചോ, എങ്കിൽ നീയും പെട്ടെന്ന് റെഡി ആയിക്കോളൂ. അവളുടെ വണ്ടി പോയാൽ പിന്നെ നമുക്കൊരു കമ്പനി ഇല്ലാതാവും. പഴയ സഹപ്രവർത്തകരൊക്കെ നമ്മളെ കാത്ത് നിൽക്കാതെ പോയി കഴിഞ്ഞു. അവൾക്കൊരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അവൾ നമ്മളെയും കൂടെ കൂട്ടാന്ന് പറഞ്ഞത്. അവളുടെ കൂടെ തന്നെ നമുക്ക് പോകണം, നീ വേഗം റെഡി ആയിക്കോളൂ. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുന്നതിനിടെ ദിവ്യ മോളോടായി പറഞ്ഞു, രവീന്ദ്ര സാറിൻ്റെ മോളുടെ കല്യാണമാണ് ഇന്ന്. ദിവ്യ ഇവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. അതിനുശേഷം പഴയ സഹപ്രവർത്തകരെയൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ കല്യാണം. അല്പം റിലാക്സായി സാരി കൊടുത്തൊരുങ്ങി പോകാമെന്ന് മുൻകൂട്ടി കരുതിയതുകൊണ്ടാണ് ഇന്ന് രാവിലെ വന്നാൽ മതിയായിരുന്ന കല്യാണത്തിന് ഇന്നലെ തന്നെ കോഴിക്കോട് നിന്ന് തിരിച്ചത്. നമ്മൾ താമസിച്ചു ദിവ്യ, കല്യാണം നേരത്തെ കഴിഞ്ഞാണ്, മുഹൂർത്തം കുറച്ച് നേരത്തെയാണ്. റസിയെ കാർ ഓടിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഞാൻ മാറ്റാരെങ്കിലും ഞങ്ങളുടെ കൂടെ കൂട്ടെന്ന് കരുതിയാ, നിന്നെ ആദ്യം വിളിക്കാണ്ടിരുന്നു. പലരും പല വഴിക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോയെന്നാണ് അറിഞ്ഞത്. പിന്നെ പലർക്കും ഞങ്ങൾ അവരുടെ കൂടെ കൂട്ടാനും വലിയ താല്പര്യമുള്ളവരെ തോന്നിയില്ല. ഒരു ഒഴിവാക്കൽ രീതിയായിരുന്നു പലർക്കും. അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. നീയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ആരെയും വിളിക്കുന്നില്ലെന്ന് കരുതിയതാ. അതെന്താടോ അവർക്ക് നിന്നോട് അങ്ങനെ തോന്നാൻ? ഒന്നുമില്ലെങ്കിൽ നീ ഇവിടെ 5 ജോലി ചെയ്തല്ലേ. 5 ജോലി ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ റസിയ, അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ഞാൻ ട്രാൻസ്ഫർ വാങ്ങിപ്പോയില്ലേ. അപ്പോൾ ഉണ്ടായിരുന്ന പൊട്ടലും ചീറ്റലും കുറച്ചൊക്കെ നിനക്കും അറിയാവുന്നല്ലേ. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഞാൻ വിട്ടു. രവീന്ദ്ര സാറിനെ എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ചെയ്തെന്ന സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സും എനിക്ക് എന്നും പ്രിയപ്പെട്ടതായിരിക്കും. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റും ആവാറായില്ല, ഇനി അങ്ങനെ ഒരു പരിപാടിക്കൊന്നും ഞാനിവിടെ വരാൻ സാധ്യതയില്ല. എന്നെയും മോളെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ, നിന്നെ പോലെയുള്ളവർ അല്ലേ? ദിവ്യ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. താനാന്ന് ആലോചിച്ച് വിഷമിക്കാതെടും, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ അല്ലേ മോളെ? കണ്ണാടിയിൽ നോക്കി പുറകിലെ സീറ്റിലിരിക്കുന്ന ദിവ്യയുടെ മോളോടായി റസിയ പറഞ്ഞു. അതിനെ ആൻറ്റി, ഈ അമ്മ വെറുതെ ഓരോന്ന് പറയാം. മോള് റസിയുടെ കൂടെ കൂടി. അതാണ്, മോൾക്ക് വിവരമുണ്ട്. ഒരു വളവ് വെട്ടിക്കുന്നതിൻ്റെ റസിയ മോൾക്ക് പിന്തുണ നൽകി. ആൻറ്റിക്കറിയോ, അമ്മക്കിപ്പോൾ കണ്ണാടി ഒരു വീക്ക്നെസ്സാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരുങ്ങി എത്ര സമയം വേണമെന്നറിയോ? ഇന്നും എനിക്ക് കണ്ണാടി കിട്ടിയത് 5-10 ആയിരുന്നു. ആൻറ്റിയുടെ ഫോൺ ശബ്ദിച്ചവരും ഈ അമ്മയായിരുന്നു കണ്ണാടിക്ക് മുമ്പിൽ. 16 ഇപ്പോഴും പ്രായമെന്ന വിചാരം മോള് പരാതിപ്പെട്ടി തുറന്ന്. നിന്റെ അമ്മ ഇവിടുത്തെ ഗ്ലാമർ താരായിരുന്നില്ലേ മോള്, ഇന്നത്തെ കല്യാണ പരിപാടിയിലും കാണും. അവൾക്ക് കുറേയധികം ആരാധകർ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ തൻ്റെ അടുത്തായി മുൻസീറ്റിൽ നിൽക്കുന്ന ദിവ്യയുടെ വലത് കൈ റസിയൊന്ന് തോണ്ടി. പിന്നെ ഈ കിളവിക്കല്ലേ ആരാധകർ, ഈ പെണ്ണിൻ്റെ ഓരോന്ന് കേട്ടിട്ട് നിനക്കും തുടങ്ങിയ റസിയ വട്ട്. ഇവളുടെ നാക്കിത്തിരി കൂടുന്നുണ്ട്, നിനക്കാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തട്ടെ. മോൾക്ക് നേരെയുള്ള ദിവ്യയുടെ ശാസന കാറിനുള്ളിൽ ചിരി മുഴക്കി. തന്നെ കാണാനും ആളുകൾ അവിടെ ഉണ്ടാകുമെന്ന കാര്യം റസിയ തമാശയൊക്കെ പറഞ്ഞതാണെന്ന് അറിയാമെങ്കിലും മധുരമുള്ള ചില ഓർമ്മകളുടെ പിറകെ ദിവ്യയുടെ മനസ്സ് ഓടിക്കൊണ്ടിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പണ്ടെന്നു തന്നെ ഡിപ്പാർട്ട്മെന്റിൽ കമ്പ്യൂട്ടറുകളുടെ തകരാറ് പരിഹരിക്കാനാണ് അന്ന് അദ്ദേഹം അവിടെ വന്ന്. ടൗണിൽ കമ്പ്യൂട്ടറുകളുടെ വിപണനത്തിനും മെയിൻ്റനൻസിനുമായി വലിയൊരു ഷോറൂം തന്നെയുണ്ട് അദ്ദേഹത്തിന്. സമീപ പ്രദേശങ്ങളിലൊക്കെയായി പടർന്നു പന്തലിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ബിസിനസ്. കണ്ടാൽ 42 പ്രായം തോന്നിക്കും. സുശാന്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ സൗമ്യമായ പ്രകൃതവും പെരുമാറ്റവും പരിചയപ്പെടുന്ന ഏതൊരാൾക്കും കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒരു അസാധാരണത്വം അദ്ദേഹത്തിലുള്ളത് പോലെ തോന്നി. ഭാര്യയും 2 അവിടെ അടുത്ത് തന്നെയാണ് സുശാന്ത് താമസിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് എപ്പോഴോ വീണ്ടും തന്നെ ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോഴാണ് ദിവ്യയ്ക്ക് അയാളെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. സുശാന്ത് രവീന്ദ്ര സാറിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. രവീന്ദ്ര സാറ് തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു തീർക്കുന്നതിനാണ് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റാരെങ്കിലും ചെയ്താൽ മതിയാവുന്ന തകരാറുകൾ പോലും പരിഹരിക്കാനായി മിക്കപ്പോഴും സുശാന്ത് തന്നെ അവരുടെ കോളേജിലെ ജോലികൾ ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. സുശാന്തിനൊരു പ്രത്യേക ആകർഷണത ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ചെയ്തു തീർക്കുന്നത് തന്നെയായിരുന്നു അവയിൽ പ്രധാനം. പിന്നെ ആൾക്കാരോട് ഇടപഴകുന്ന രീതിയും ഭവ്യതയും സൗമ്യതയുമൊക്കെ സുശാന്തിനെ വ്യത്യസ്തനാക്കുന്ന പോലെ തോന്നിച്ചു. സുശാന്തിൻ്റെ സാന്നിധ്യം ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന പോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായി പറയാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. കമ്പ്യൂട്ടറുകൾക്കുണ്ടാകുന്ന ചെറിയ ചെറിയ തകരാറുകൾ പരിഹരിക്കുന്നതിൽ അവളിപ്പോൾ സ്വയം പര്യാപ്തിയായി എന്ന് പറയാം. കാരണം ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ദിവ്യ സുശാന്തിനെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയോ പ്രശ്ന പരിഹാരം തേടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ സെക്ഷനിലെ എല്ലാ കമ്പ്യൂട്ടറുകളും കൃത്യമായി വർക്കിംഗ് കണ്ടീഷനിലാവുകയും കുട്ടികളുടെ പഠനവും കൃത്യമായി നടക്കുകയും ചെയ്തു പോന്നു. ആ ഇടക്കാണ് അവൾ സുശാന്തിൻ്റെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടത്. കുറച്ച് കവിതാശകലങ്ങളായിരുന്നു അവ.
വളരെ ചെറിയ വരികളായിരുന്നെങ്കിലും ജീവിതത്തിന്റെ പകർത്തെഴുത്തായിരുന്നു ആ വരികൾ. സുശാന്ത് കവിത എഴുതുന്നു. അവന്റെ സ്റ്റാറ്റസ് കോട്ട് ചെയ്തുകൊണ്ട് അവൾ മെസ്സേജ് അയച്ച്, ഏയ് അങ്ങനെയുള്ള ടീച്ചറ്, വല്ലപ്പോഴൊക്കെ ഡയറിയിൽ എന്തെങ്കിലും കുറിച്ചിരുന്നു, നല്ലതാണെന്ന് തോന്നുന്നവർ ചിലപ്പോൾ സ്റ്റാറ്റസ് ആയോ എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും, അത്രമാത്രം. അല്ലാതെ വലിയ എഴുത്തുകാരനൊന്നല്ല. അത്യധികം എളിമയൊന്നും വേണ്ട. വരികൾ മനോഹരം വ്യാപ്തവുമാണ്. ഞാൻ എഴുത്തുകാരിയെന്നല്ലെങ്കിലും കവിതകൾ വായിക്കാനും ഇഷ്ടമാണ്. സുശാന്തിന് നല്ലൊരു എഴുത്തുകാരെ ഒളിച്ചിരിപ്പുണ്ട്. എഴുതിയവല്ല എനിക്ക് അയച്ചിരുമോ? വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാമല്ലോ. അങ്ങനെ വായിക്കാൻ മാത്രമൊന്നുമില്ല, എങ്കിലും എഴുതിയവ ഞാൻ അയച്ചു തരാം. അതിന് പിറകെയുള്ള 2-3 ദിവസത്തിനുള്ളിൽ 20-ലധികം മനോഹരമായ കവിതകൾ ദിവ്യയുടെ ഇൻബോക്സിനെയും മടുപ്പിക്കുന്ന വൈകുന്നേരങ്ങളെയും ആനന്ദകരമാക്കുകയും മനസ്സിന് കുളിർമയുടെ പച്ചപ്പ് നൽകുകയും ചെയ്തു. ഇതൊക്കെ ചേർത്തൊരു പുസ്തകം ഇറക്കിക്കൂടെ? എല്ലാം നല്ല നിലവാരമുള്ള മനോഹരമായ കവിതകളാണ് സുശാന്ത്. ലോകം വായിക്കട്ടെ യുവകവിയുടെ മനോഹര സൃഷ്ടികൾ. ഏയ് അത്രയൊന്നുമില്ല ടീച്ചറെ, ഞാൻ വെറുതെ ഓരോന്ന് കുറിച്ചിരുന്നു എന്ന് മാത്രം. പുസ്തക രൂപത്തിലാക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ പെട്ടെന്ന് ചിന്തിച്ചോ, എന്നെപ്പോലുള്ള കവിത വായിച്ച ആൾക്കാർ പുസ്തകത്തിനായി കാത്തിരിക്കുന്നുണ്ടെന്ന് കൂട്ടിക്ക്. ആ മറ്റൊരു കാര്യം, ഇനി കാണുമ്പോൾ കവിയുടെ കൂടെ സെൽഫി എടുക്കാൻ സമ്മതിക്കണം കേട്ടോ. ഒന്നാക്കണ്ട, ഒരു 5-10 സെൽഫികൾ എടുക്കാം ഇനി കാണുമ്പോൾ. ഏതാ അതുപോലെ പൊട്ടിച്ചിരിക്കുന്ന സ്മൈലികൾ വാരിവെതിരെ അവസാനിപ്പിച്ച അന്നത്തെ സംഭാഷണങ്ങൾക്കൊടുവിൽ ദിവ്യയും സുശാന്തും തമ്മിൽ കാര്യമായ ബന്ധപ്പെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും മെസ്സേജുകളിലൂടെയുള്ള സുഖാന്വേഷണങ്ങൾ ഒഴിച്ചു നിർത്തിയ ഇന്നേക്ക് 2-3 വർഷങ്ങളിൽ ആയി കാണും സുശാന്തിനെ നേരിൽ കണ്ടിട്ട്. രവീന്ദ്രൻ സാറിൻ്റെ ബന്ധുവായ സ്ഥിതിക്ക് അവനിന്ന് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പണ്ടെന്നോ പറഞ്ഞ ഒരു സെൽഫിയുടെ ഓർമ്മകളിൽ അവളുടെ ചുണ്ടുകളിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഹലോ മാഡം, എന്താണ് ഒരു ദിവാസ്വപ്നവും പുഞ്ചിരിയൊക്കെ? ഞാനും ഓൾ ഇവിടെ ഉണ്ടെന്ന കാര്യം മറന്നുപോയോ? സ്ഥലം ഇങ്ങനെ എത്താറായെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ദാ ആ ആൾക്കൂട്ടം ബഹളവും വണ്ടികളും കാണുന്നെത്താ ഓഡിറ്റോറിയം. ഒഴിഞ്ഞൊരിടത്തേക്ക് കാറ് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ റസിയ ദിവ്യയോട് പറഞ്ഞു. മധുരമുള്ള ഓർമ്മകളോട് വിട പറഞ്ഞ് ദിവ്യ പ്രതീക്ഷാനിർഭരമായ മനസ്സുമായി കാറിൽ നിന്നിറങ്ങി റസിയുടെയും ഓടയും കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. ഇതെന്തൊരു ജനങ്ങളാണോ, രവീന്ദ്രൻ സാറ് കല്യാണം റിട്ടയർമെന്റ് പാർട്ടി ഒരുമിച്ച് നടത്തുന്ന പോലെ ഉണ്ടല്ലോ. കല്യാണം കൂടാമെന്ന തിങ്ങി നിറഞ്ഞ ആൾക്കാരെ കണ്ട് റസിയ ആശ്ചര്യം പൂണ്ടു. ശരിയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, കല്യാണ ചെക്കനെയും പെണ്ണിനെയും കണ്ടെന്ന് വിഷയം ഇത് വരാം. അതിനിടയിൽ രവീന്ദ്രൻ സാറിനെയും കണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കാം, നമ്മുടെ ആഗമനോദ്ദേശം നടക്കട്ടെ. ശരിയാണ് ദിവ്യ, അതാണ് ബുദ്ധി, വന്ന കാര്യം നടക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെയാവാം. ബന്ധുജനങ്ങളും നാട്ടുകാരും തൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തവരും മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒട്ടുമിക്ക പരിചയക്കാരും ഇപ്പോഴത്തെ സഹപ്രവർത്തകരിൽ ഉൾപ്പെടുന്ന ഒരു വൻ സഞ്ചയം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടെ എത്തിയ രവീന്ദ്രൻ സാറിൻ്റെ സഹപ്രവർത്തകരെല്ലാം ആ കല്യാണം അക്ഷരാർത്ഥത്തിൽ ഒരു സൗഹൃദ കൂടിച്ചേരലായി മാറുകയായിരുന്നു. ഒന്നിച്ച് ജോലി ചെയ്തവർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ, സ്ഥലം മാറിപ്പോയവർ തുടങ്ങി 10-50 പേരെങ്കിലും ഒന്നിച്ച് കാണാൻ കഴിയുന്ന അപൂർവ അനുഭവമായിരുന്നു സദസ്സ്. തിരക്കിനിടയിലൂടെ ചെന്ന അവർ മൂവരെ ഒരു വിധത്തിൽ പെണ്ണിനെയും ചെറുക്കിനെയും ആശംസകൾ അറിയിക്കുകയും കൂട്ടത്തിൽ സമീപത്തുണ്ടായിരുന്ന രവീന്ദ്രൻ സാറിനെയും ചേർത്തിരുത്തി ഒരു ഫോട്ടോക്ക് പോസ് ചെയ്യുകയും ചെയ്തു. പരിചിത മുഖങ്ങളായിരുന്നു അങ്ങോളം ഇങ്ങോളം. പലരോടും കുശലം പറയുകയും ചിരിക്കുകയും അംഗവിക്ഷേപങ്ങൾ ചെയ്യുന്നതിനുമിടയിൽ ദിവ്യയുടെ കണ്ണുകൾ മറ്റൊരു മുഖത്തിനു വേണ്ടി പരതുകയായിരുന്നെങ്കിലും അവർക്കിടയിലൊന്നും ആ മുഖം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അമ്മേ, അത് റസിയൻ്റെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ആംഗ്യം കാണിക്കുന്നു, വരും നമുക്ക് അങ്ങോട്ട് പോവാം, എനിക്ക് വിശക്കുന്നുണ്ട്, ബാക്കി വർത്തമാനം പിന്നീടാവും. അമ്മയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് മോള് റസിയ ഭക്ഷണത്തിനായി ഇരിക്കുന്നിടത്തേക്ക് ചെന്നു വിഭവസമൃദ്ധമായി സദ്യ കഴിച്ചുകൊണ്ടിരിക്കെ ടീച്ചറ് എന്ന് വിളിച്ച ഒരു പരിചിത ശബ്ദം ദിവ്യ ഭക്ഷണത്തിൽ നിന്നുള്ള ശ്രദ്ധ വേർപ്പെടുത്തി. തൊട്ടടുത്ത പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി ഇറങ്ങുന്നവരുടെ ഇടയിൽ നിന്നും സുശാന്തായിരുന്നു ദിവ്യയെ വിളിച്ചത്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ, എവിടെയും കണ്ടില്ലല്ലോ, നേരത്തെ എത്തിയോ? കളഞ്ഞുപോയ കളിപ്പാട്ടം കണ്ടെത്തിയ കുട്ടിയുടെ സന്തോഷത്താലെന്ന പോലെ ദിവ്യയുടെ വാക്കുകൾ ഇടതടവില്ലാതെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ ഇവിടെ ഉണ്ട്, വിശന്നപ്പ് കഴിക്കാനിരുന്നു. ടീച്ചർ കഴിക്കും, പിന്നെ കാണാം, കൈ ഉണങ്ങുന്നു, ഞാൻ കൈ കഴുകി വരട്ടെ. ശരിയെന്ന അർത്ഥത്തിൽ ദിവ്യ തലയാട്ടുകയും സുശാന്ത് ആൾക്കൂട്ടത്തിൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. മൃഷ്ടാന ഭോജന ശേഷം മോളുടെ നിർബന്ധത്തിൽ ഒരു ഐസ്ക്രീം കഴിച്ചു റസിയയും ദിവ്യയും. അപ്പോൾ രണ്ടുപേരുടെയും പരിചയക്കാർ അടുത്തേക്ക് വരികയും സൗഹൃദം പങ്കിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചിലരവർക്ക് മുഖം കൊടുക്കാതെ പോകുന്നത് രണ്ടുപേരുടെയും ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും രണ്ടുപേരും അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. സംസാരവും ചിരിയും ബഹളവും നീണ്ടുപോകവേ റസിയ ദിവ്യയോട് ചോദിച്ചു, രവീന്ദ്ര സാറിനോട് യാത്ര പറഞ്ഞ് നമുക്കിറങ്ങിക്കൂടെ, നേരം കുറേ ആയില്ലേ, എനിക്ക് വൈകിട്ട് ഉമ്മയും കുട്ടി ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ്, പോയിക്കൂടെ. ശരി പോവാ റസിയ, രവീന്ദ്ര സാറിനെ കണ്ട് യാത്ര പോലെ നമുക്ക് ഇറങ്ങാം. ദിവ്യയും മോളും റസിയും വീണ്ടും സ്റ്റേജിൻ്റെ അരികിലേക്ക് നീങ്ങി. വധൂവരന്മാരോട് രവീന്ദ്ര സാറിനോട് യാത്ര പറയുന്നതിനിടയിൽ ദിവ്യയുടെ കണ്ണുകൾ സുശാന്തിനെ കൂടി തിരയുകയായിരുന്നു. അവിടെയെങ്ങും അവനെ കണ്ടെത്താൻ അവൾക്കായില്ല. കാറിനടുത്തേക്ക് റസിയുടെയും മോളുടെയും പിറകെ നടക്കുമ്പോഴും ദിവ്യയുടെ കണ്ണുകൾ സുശാന്തിനെ തിരയുകയായിരുന്നെങ്കിലും ഒന്ന് വിളിച്ചു നോക്കിയാലോന്ന് ചിന്തിച്ചെങ്കിലും അവനെന്തെങ്കിലും കരുതിയാലോന്ന് ഓർത്ത് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി. അല്ലെങ്കിലും അവൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വരാത്ത സ്ഥിതിക്ക് ഞാൻ വിളിച്ചാൽ അത് മണ്ടത്തരായി പോവില്ലേ എന്ന ചിന്തയും അവളെ പുറകോട്ടടിച്ചു.
ഒന്നിനു വേണ്ടിയല്ലെങ്കിലും എന്തിനേക്കോ വേണ്ടി കൊതിക്കുന്ന അപൂർണ മനസ്സുമായി ദിവ്യ വണ്ടിയുടെ മുൻസീറ്റിലിരുന്നും റസിയ വണ്ടിയുടെ ഗിയർ മാറ്റി മുന്നോട്ടെടുത്തും ഒരുമിച്ചായിരുന്നു. എന്താണ് ഒരു മ്ലാനത, പോകുമ്പോഴുണ്ടെന്ന സന്തോഷം തന്നെ മൊത്തിപ്പില്ലല്ലോ എന്ന് പറ്റി റസിയ ദിവ്യയുടെ മുഖം വായിച്ചു. ഓ അങ്ങനെയൊന്നുമില്ല, എന്തൊക്കെയാ അറിയിച്ചു കൂട്ടി, അത്രയേ ഉള്ളൂ. എനിക്കറിയാം ആ മനോജും കൂട്ടി നിനക്ക് മുഖം തരാതെ പോയതിൻ്റെ അല്ലേ, അവരോടൊക്കെ പോവാൻ പറയണോ. നമ്മളൊക്കെ ഇല്ല ഇവിടെ, നമ്മൾ കരുതുന്ന പോലെ ഒന്നും മറ്റുള്ളവർ കരുതണമെന്നില്ല. നിന്റെ മനസ്സറിയാനും നിന്നെ അറിയാനൊന്നും അവരൊന്നും ശ്രമിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ തന്നെ തൻ്റെ സൗഹൃദം ഒന്നും അവരറിയിക്കുന്നില്ലെന്ന് വേണം കരുതാൻ. റസി അവളെ ആശ്വസിപ്പിക്കാമെന്ന് വേണം പറഞ്ഞു. ദീർഘനിശ്വാസത്തോടൊപ്പമുള്ളൊരു മൂളനോട് ദിവ്യ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ, നമ്മൾ കരുതുന്ന പോലെയൊന്നും മറ്റുള്ളവർ കരുതണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വായിക്കാനുള്ള യന്ത്രമൊന്നും മറ്റുള്ളവരുടെ കയ്യിലില്ലല്ലോ. അവരുടെ മനസ്സിലെന്താണെന്നറിയാൻ നമുക്കും കഴിയില്ല. തൽക്കാലം ഇങ്ങനെ തന്നെ ഇങ്ങ് പോട്ടെ, അതാവും അതിൻ്റെ ശരി. കാറ് ടൗണിനെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു. ചിലരങ്ങനെയാണ്, അവരുടെ മനസ്സിലെന്താണെന്നും നമുക്കൊരിക്കലും വായിക്കാൻ കഴിയില്ല, നമ്മുടെ മനസ്സ് വായിക്കാൻ അവർക്കും കഴിയില്ല, മനുഷ്യരല്ലേ. രചന രാജേഷ് മാത്രാടൻ, അവതരണം ഷാഹുൽ മരയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി.